ഹലോ, നമുക്കിന്ന് 2 kg ഒരു പിസ്ത കേക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ 2 സെറ്റായിട്ടാണ് 1 kg 1 kg വെച്ചിട്ട് ഞാനത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ആ ഫ്രണ്ടിലെയും ബാക്കിലൊക്കെ ഉള്ള സ്കിന്നൊന്ന് കളയുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് കളഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 2-ാമത്തെ കേക്കിൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിനകത്തേക്ക് എസൻസ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്, എന്നാലും പിസ്താൻ്റെ ആഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആക്കിയപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ സ്കിന്നൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ക്രംക്രൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെനയാക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പാടല്ലേ. അങ്ങനെ ബോർഡിലേക്ക് നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. ഇതുപോലെ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്രംക്രൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പഞ്ചിൽ ഞാൻ നമ്മുടെ ക്രഷ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റി ആവട്ടെ അല്ലേ. അങ്ങനെ ഞാൻ ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രഷും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും പിന്നെ വൈറ്റ് ചോക്ലേറ്റും ആണ് ഇടുന്നത്. ഇടയ്ക്കുള്ള ഫില്ലിങ് ഇത്രയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറും എടുത്ത് നമുക്കൊന്ന് ഫിൽ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇനി എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ തന്നെ വീണ്ടും അതേ ഫില്ലിങ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഓർഡർ തന്ന ആൾ എൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ച ആളാണ്. അവൻ്റെ മോൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളി രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് നാളത്തേക്ക് വേറെ ഒരു കേക്കും കൂടെ എക്സ്ട്രാ വേണം, സെയിം ഫ്ലേവർ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ കുഴഞ്ഞു പോയി കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പകലാണ് ചെയ്യുന്നത്. അന്ന് രാത്രി ഞാൻ വീണ്ടും അടുത്ത സെറ്റ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചധികം വർക്ക് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തു, എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും ഭാഗത്തിന് എനിക്ക് ചെയ്യാൻ പറ്റി, കറക്റ്റ് ടൈമിൽ കൊടുക്കാനൊക്കെ പറ്റി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. ഇനിയൊന്ന് ക്രം ക്രോട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഫിനിഷ് കോട്ടിങ് എടുക്കാം. അപ്പോൾ കുറച്ചധികം ഡെക്കറേഷനൊക്കെ ഉള്ളതാണ്. എന്നാൽ പാടുള്ളതാണെന്ന് ചോദിച്ചാൽ പാടില്ല, പാടില്ലയോ എന്ന് ചോദിച്ചാൽ പാടുണ്ട്. അത് കണക്കത്തുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഫോണ്ടൻ്റെ വർക്കാണെങ്കിൽ ഞാൻ എനിക്ക് ഒരുവിധം പെട്ടെന്ന് എനിക്ക് കഴിയും ഫോണ്ടൻ്റെ വർക്കൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ചോക്ലേറ്റിൻ്റെ ഡിസൈൻസ് വർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ്. പാടെന്നല്ല, എനിക്കിഷ്ടമല്ല ഒന്നും ചെയ്യാൻ. അപ്പം ഞാൻ കുറച്ച് മെനക്കെട്ട് കുത്തിയിരുന്നാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഫോണ്ടൻ്റെ വർക്കാണെങ്കിൽ സിമ്പിളായിട്ട് കഴിയും കേട്ടോ. ഫോണ്ടൻ്റെ വർക്ക് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കരടിക്കുട്ടനാണോ മുയലുകുട്ടനാണോന്ന് അറിയത്തില്ല, എന്തായാലും ഒരു കുട്ടനെ ഞാൻ ചെയ്തോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇതിൻ്റെ ഫിനിഷിങ്ങൊക്കെ ഒന്ന്, പകലാണ് ഞാൻ ക്രംക്രൂട്ട് ചെയ്ത് വെച്ചത്, രാത്രി എടുത്തൊന്ന് ഫിനിഷ് ചെയ്യണം കേട്ടോ. എന്നാൽ മക്കളൊക്കെ ഉള്ളതല്ലേ, എപ്പോഴും കേക്കിൻ്റെ പുറമേ പോകുമ്പോഴത്തേനും അങ്ങ് അവരുടെ കാര്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അങ്ങനെ മാക്സിമം അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ ശ്രമിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ദാണ്ട് ഇതുപോലത്തെ സിക്കിൾസും പോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പോപ്സും സിക്കിളും അതുപോലെ ഡോണറ്റ്സും കപ്പ് കേക്കും എല്ലാം ഉണ്ട്. ഡോണറ്റ്സിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ആകെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സിക്കിൾസും പോപ്സും ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? കേക്ക് ചെയ്യുന്നവരോടാണ് കേട്ടോ എൻ്റെ ചോദ്യം. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് സിക്കിളും പോപ്സും ഒന്നും ചെയ്യാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ തന്നെ പിന്നെ എന്തിനും ചോദിക്കും, നിനക്കിപ്പോൾ എന്താണെന്നൊരു ഇഷ്ടമെന്നല്ലേ. എനിക്ക് കേക്ക് ചെയ്യാനും ഫോണ്ടൻ്റെ വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് മടിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കരടിയാണോ മുയലാണോ എന്നോട് ചോദിക്കല്ല്, അവനെ എടുത്ത് ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അലിക്കുലത്തെ പരിപാടികളെല്ലാം ഞാനവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കിനും എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ള കേക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനകത്ത് കുറച്ച് പേര് ഒക്കെ എഴുതി സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഈ ഒരു കേക്കെന്ന് വെച്ചാൽ ഒരു മാമോദീസക്കേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.